तो दिल दुश्मन के हिलते हैं, कंधों से मिलते हैं, कंधे कदमों से कदम मिलते हैं, हम चलते हैं जब ऐसे तो दिल दुश्मन के हिलते हैं, है कंधे कदमों से कदम मिलते हैं, हम चलते हैं जब ऐसे तो दिल दुश्मन के हिलते हैं, कंधों से मिलते हैं, कंधे कदमों से कदम मिलते हैं, हम चलते हैं जब ऐसे तो दिल दुश्मन के हिलते हैं, कंधों से मिलते हैं, कंधे कदमों से कदम मिलते हैं, हम चलते हैं जब ऐसे तो दिल दुश्मन के हिलते हैं। ഹായ് ഫ്രണ്ട്സ്, ഐ എം രാജൻ. ഇന്ന് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, 2009 ഞാനൊരു കച്ചവട സംരംഭം തുടങ്ങി. വെറുതെ അതിനായി അല്പസമയം അധ്വാനിച്ച് ആ അധ്വാനത്തിലൂടെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉന്നതമായ സാമ്പത്തിക അഭിവൃദ്ധി നേടിക്കൊടുക്കാൻ സാധിച്ചു എന്ന് ചിന്തിക്കുമ്പോഴും, അടുത്തതായി ഇന്നിത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം മാറുമെന്ന് ചിന്തിക്കുമ്പോഴും എനിക്ക് വളരെയധികം എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും വിജയം നേടാൻ പാടുപെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ നടക്കുന്ന എന്താന്ന് വെച്ചാൽ, സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ഒരു 100 ഇന്ത്യക്കാരിൽ അവർക്ക് 65 വയസ്സിനോട് അടുക്കുമ്പോൾ അതിലൊരു 36 പേർ ലോകത്തോട് വിട പറഞ്ഞിരിക്കും. ഒരു 54 പേർ ആ പ്രായത്തിൽ അവരുടെ മക്കളെ ആശ്രയിച്ചായിരിക്കും ജീവിക്കുന്നത്. അതിലൊരു 5 പേർ ആ പ്രായത്തിലും ജോലിക്ക് പോകുന്നവരായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ 100-ൽ 95 പേർ ജീവിതത്തിൽ വിജയം കാണുന്നില്ല. പക്ഷേ മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു 4 പേർ ഒരു ഉന്നതമായ ജീവിതം കൈവരിച്ചിരിക്കുന്നു. അവരെപ്പോലെ നമുക്കും വിജയം നേടാൻ കഴിയുമെന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ജീവിതത്തിൽ വിജയിക്കണം. വിജയിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതറിഞ്ഞിരിക്കണം. അതിന് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഒരു കോട്ടാണ്. സിഗ് സിഗ്ലർ, സീ യു അറ്റ് ദി ടോപ്പ് എന്ന ഒരു ന്യൂയോർക്ക് ബസ്സിൽ എഴുതിയ വ്യക്തി, അമേരിക്കയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ പിതാവ് എന്ന് പറയപ്പെടുന്നയാൾ, അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, യു ക്യാൻ ഗെറ്റ് എവറിത്തിങ് യു വാണ്ട് ഇഫ് യു വിൽ ജസ്റ്റ് ഹെൽപ്പ് ഇനഫ് പീപ്പിൾ ഗെറ്റ് വാട്ട് ദേ വാണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം നിങ്ങൾക്ക് കിട്ടും. എപ്പോൾ? ധാരാളം പേർക്ക് അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ അവർക്ക് കൊടുക്കുമ്പോൾ. അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, ആദ്യം നാം അറിയേണ്ടത് ജീവിതത്തിൽ ജനങ്ങൾക്ക് എന്താണ് ആവശ്യമെന്നാണ്. ഇന്ന് ഈ ലോകത്ത് എല്ലാവരും എന്തിനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് പാടുപെടുന്നതെന്ന് വെച്ചാൽ, എല്ലാവർക്കും ആരോഗ്യമുണ്ടാവണം, എല്ലാവർക്കും ഐശ്വര്യങ്ങൾ ഉണ്ടാവണം എന്ന ചിന്തയുള്ളതുകൊണ്ടാണ്. ഈ ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും എവിടെയെങ്കിലും ഒരിടത്ത് കിട്ടുമോ എന്ന് ചോദിച്ചാൽ, ഇറ്റ് ക്യാൻ ബി ടോൾഡ്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത് ഹെൽത്ത് ആൻഡ് വെൽത്ത് ഇവ രണ്ടും ഈ വെസ്റ്റീജ് എന്ന സ്ഥാപനത്തിലൂടെ കിട്ടും എന്നതാണ്. ഈ വെസ്റ്റീജ് സ്ഥാപനം നമുക്ക് എന്താണ് നൽകുന്നത്? വിഷു വെൽത്ത്. ഇവിടെ വെൽത്ത് എന്ന് പറയുന്നത് വെൽത്ത് ത്രൂ വെൽനെസ്, അതായത് ആരോഗ്യത്തിലൂടെ സമ്പത്ത്. ഈ വെസ്റ്റീജ് എന്ന സ്ഥാപനം എപ്പോഴാണ് ആരംഭിച്ചത്, അതിന്റെ ചരിത്രം എന്താണ്? ഈ വെസ്റ്റീജ് എന്ന സ്ഥാപനം 2004 ജൂണിൽ മിസ്റ്റർ ഗൗതം ബാലി എന്ന വ്യക്തി ആരംഭിച്ചതാണ്. ഈ ഗൗതം ബാലി എന്ന വ്യക്തി ആരാണെന്ന് വെച്ചാൽ, ഇന്ന് ഇന്ത്യയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ 12 വർഷക്കാലം പല സ്ഥാപനങ്ങളിലും സിഇഒ ആയും ചീഫ് മാനേജറായും പ്രവർത്തിച്ച് അഭിവൃദ്ധി നേടിക്കൊടുത്ത ആളാണ്. 12 വർഷത്തെ പരിചയസമ്പന്നതയുള്ള അദ്ദേഹം സ്വന്തം സ്ഥാപനമായി 2004 ജൂണിൽ ഈ വെസ്റ്റീജ് എന്ന സ്ഥാപനത്തിന് തുടക്കം കുറിച്ചു. ഇതിന്റെ പ്രാരംഭകാലത്ത് 2-2 ഓഫീസ്, 2-2 ഉൽപ്പന്നങ്ങൾ, 6-6 വിതരണക്കാർ, ഇങ്ങനെയായിരുന്നു ഈ ഓഫീസിന്റെ തുടക്കം. ഇന്നൊരു 8-9 വർഷങ്ങൾക്ക് ശേഷം ഈ ഓഫീസിന്റെ വളർച്ച നോക്കിയ ഈ സ്ഥാപനം സ്വന്തമായിട്ടൊരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരു സ്ഥാപനത്തിനും സ്വന്തം മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇല്ല. അതുമാത്രമല്ല, 2 ഉൽപ്പന്നങ്ങളിൽ തുടങ്ങി ഇന്ന് 40 ലുപരി ഉൽപ്പന്നങ്ങളുമായി, അതിൽ 35 ഉൽപ്പന്നങ്ങൾ ഇവർ സ്വന്തമായി നിർമ്മിക്കുന്നതാണ്. അടുത്തതായി ഇവർ 2 ഓഫീസുമായിട്ടാണ് തുടങ്ങിയത്. ഇന്ന് ഇന്ത്യ മുഴുവനും 35 സ്ഥലങ്ങളിൽ ഇവരുടെ സ്വന്തം ഹെഡ് ഓഫീസുകളുണ്ട്. അതുകൂടാതെ 39-ലും അധികം ബ്രാഞ്ച് ഓഫീസുകളുണ്ട്. മാത്രമല്ല 2500-ലധികം സ്റ്റോക്ക് പോയിന്റ്സ് ഉണ്ട്. പിന്നെ തുടക്കത്തിൽ വെറും 6 വിതരണക്കാരായിരുന്നു. ഇന്ന് 1,000,000-ലും അധികം വിതരണക്കാർ ഇവർക്കുണ്ട്. ഓരോ മാസവും 50,000 പേർ ഈ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ സ്ഥാപനവും അതിൻ്റെ വളർച്ചയും ഇന്നുള്ള പ്രഗത്ഭ സ്ഥാപനങ്ങളായ ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ്, IBM, ഗൂഗിൾ, ഫേസ്ബുക്ക് ഇവരൊക്കെ കണ്ട് അസൂയപ്പെടുന്ന വിധത്തിലാണ്. ഓരോ വർഷവും ഈ സ്ഥാപനം ശരാശരി 135% വരെ വളർന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ മൈ ഡിയർ ഫ്രണ്ട്സ്, ലളിതമായി ആരംഭിക്കപ്പെട്ട ഈ സ്ഥാപനം ഇന്ന് ഈ 8 വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയിലെ 2-ാമത്തെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി എന്ന സ്ഥാനത്തെത്തിക്കഴിഞ്ഞു. ഇന്ത്യയിൽ മാത്രമല്ല, ഈ സ്ഥാപനം നേപ്പാളിലും ദുബായിലും ഇവരുടെ ശാഖകൾ തുറന്നു കഴിഞ്ഞു. വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഇനി 20 രാജ്യങ്ങളിലും കൂടി ഇവർ തങ്ങളുടെ കമ്പനി വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അത്രത്തോളമാണ് ഈ സ്ഥാപനത്തിന്റെ വളർച്ച. അതുമാത്രമല്ല, ഇന്ന് ഈ സ്ഥാപനത്തിൽ 1,500-ലധികം പേർ സ്വന്തമായി കാറുകളുള്ളവരാണ്. അതിൽ 10-ൽ കൂടുതൽ പേർ ഓഡി, ബെൻസ്, BMW കാറുകളാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതുകൂടാതെ 1,000-ലും അധികം ആൾക്കാർ ഈ സ്ഥാപനത്തിലൂടെ 1,00,000-ലധികം രൂപ സമ്പാദിക്കുന്നു. ഇന്ന് ഈ സ്ഥാപനത്തിൽ ഗൗതം ബാലിയോടൊപ്പം മിസ്റ്റർ കൺവർ ബീർ സിംഗ് ആൻഡ് മിസ്റ്റർ ദീപക് സുക്കുമുണ്ട്. ഇവർക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ കുറിച്ച് നല്ല വശമുണ്ട്. ഈ 3 പേരുടെ സംയോജിത പ്രവർത്തനമാണ് വെസ്റ്റീജ്.
ഈ സ്ഥാപനം നമുക്ക് എന്താണ് നൽകുന്നതെന്ന് നോക്കിയാൽ ഹെൽത്ത് കെയർ, പേഴ്സണൽ കെയർ, കൺസ്യൂമബിൾസ്, ഓറൽ കെയർ, അഗ്രികൾച്ചർ പ്രോഡക്ട്സ് എന്നിവ തരുന്നു. പ്രത്യേകിച്ച് ഹെൽത്ത് കെയറിൽ ഒരു തെറാപ്പിയുടെ അനുഭവം നൽകുന്നുണ്ട്. സെല്ലുലർ നറിഷ്മെന്റ് തെറാപ്പി, ഇന്ത്യയിൽ ആദ്യമായി ഈ തെറാപ്പി ലോഞ്ച് ചെയ്തത് ഇവരാണ്. വാട്ട് ഈസ് സെല്ലുലർ നറിഷ്മെന്റ് തെറാപ്പി? നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം സെല്ലുകളുടെ പ്രവർത്തന ഫലമാണ്. ഓരോ ശരീരത്തിലും 63 ട്രില്യൺ സെൽസ് ഉണ്ട്. ഈ ഓരോ സെല്ലും ആരോഗ്യവും പോഷകവും നിറഞ്ഞതാണെങ്കിൽ നാം തീർച്ചയായും ആരോഗ്യവന്മാരായിരിക്കും. നമ്മുടെ എല്ലാ സെല്ലുകളും ആരോഗ്യമുള്ളതാണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം അല്ല എന്നായിരിക്കും. എന്തുകൊണ്ടല്ല എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പോഷകമില്ല, നമ്മൾ കഴിക്കുന്ന ആഹാരം മായം കലർന്നതാണ്, കൂടാതെ നമ്മുടെ ലൈഫ് സ്റ്റൈലും മാറിയിരിക്കുന്നു. നമ്മുടെ ഷിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ 7 to 7, 7 AM to 7 PM അല്ല മൈ ഡിയർ ഫ്രണ്ട്സ്, 7 PM to 7 AM. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ. അതുമാത്രമല്ല, നമ്മൾ നാവിന് വേണ്ടിയാണ് കഴിക്കുന്നത്, ശരീരത്തിന് വേണ്ടി അല്ല കഴിക്കുന്നത്. അതുകൊണ്ട് ഉള്ളിലുള്ള സെല്ലുകളെല്ലാം തന്നെ നിർവീര്യമായിരിക്കുന്നു. ഇവിടെയുള്ള പ്രോഡക്ട്സ് എല്ലാം തന്നെ സെല്ലുകളിൽ, അതായത് കോശങ്ങളിൽ പ്രവർത്തിച്ച് സെല്ലുകൾക്ക് പോഷകം നൽകി, സെല്ലുകളിലുള്ള ടെൻഷൻ നീക്കി, സെല്ലുകളിലുള്ള വിഷാംശം നീക്കുന്ന പ്രോഡക്ട്സാണ്. ഈ പ്രോഡക്ട്സ് ഓരോന്നായി നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രോഡക്റ്റ് സ്പിരുലിന. ഇതെന്താണെന്ന് ചോദിച്ചാൽ നീല നിറത്തിലുള്ള കടൽ പായലാണ്. ഇതിനെക്കുറിച്ച് അധികമാരും അറിഞ്ഞിരിക്കാനിടയില്ല. ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്ലസ് US FDA എന്നിവ ഇത് ലോകത്തിലെ ഏറ്റവും സവിശേഷമായ ഫുഡ് സപ്ലിമെൻ്റ് ആണെന്ന് പറയുന്നു. അതായത് വേൾഡ്സ് ബെസ്റ്റ് ഫുഡ് സപ്ലിമെൻ്റ് എന്ന് പറയുന്നു. നാസ ശാസ്ത്രജ്ഞന്മാർ അവർ ബഹിരാകാശ ഗവേഷണത്തിനായി പോകുമ്പോൾ എടുത്തുകൊണ്ടുപോകുന്ന വസ്തുക്കളിൽ 70% ഇതാണ്. ഇതിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിനാവശ്യമായ എല്ലാ പോഷകങ്ങളും ഈ സ്പിരുലിനയിൽ ഉണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ പോഷകങ്ങളാണ് ആവശ്യം എന്ന് ചോദിച്ചാൽ, ഓരോരുത്തർക്കും കാർബോഹൈഡ്രേറ്റ് അതായത് അന്നജം വേണം, ഫാറ്റ് അതായത് കൊഴുപ്പ് വേണം, പ്രോട്ടീൻസ് വേണം, വിറ്റമിനുകൾ ABCD ഇതുപോലുള്ള വിറ്റമിനുകൾ വേണം, മിനറൽസ് അതായത് ധാതുക്കൾ, സോഡിയം, പൊട്ടാഷ്യം, അയൺ എന്നിങ്ങനെയുള്ളവ വേണം. കൂടാതെ ഫൈബറും അത്യന്താപേക്ഷിതമാണ്. ഈ 6 പോഷകങ്ങളും ഒരാൾക്ക് ദിവസവും വേണം. ഈ 6 പോഷകങ്ങളും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആഹാരം എങ്ങനെയുള്ളതായിരിക്കണം? എത്ര പഴങ്ങൾ വേണം? എത്ര പച്ചക്കറികൾ വേണം? ഒരു ശരാശരി മനുഷ്യൻ അഫോർഡ് ചെയ്യാൻ പറ്റുമോ? പക്ഷേ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഈ സ്പിരുലിനയിൽ എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്, വളരെ കോൺസെൻട്രേറ്റഡ് ഫോമിൽ എന്നാണ് പറയുന്നത്. സോ ഇത് നമ്മൾ കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും കിട്ടുന്നതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. നമ്മുടെ ഹൃദയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ദഹനപ്രക്രിയ ശരിയായി നടക്കുന്നു. നമ്മുടെ മലമൂത്ര വിസർജനം കൃത്യമായി തന്നെ നടക്കുന്നു. പിന്നെ പ്രധാനമായും ഇതിൽ ധാരാളം ബീറ്റാ കാരോട്ടീൻ ഉള്ളതുകൊണ്ട് ക്യാൻസറിനെ ചെറുക്കാനുള്ള ശക്തിയും കിട്ടുന്നു. ഇതിനായി നാം ചിലവാക്കേണ്ടത് എത്ര രൂപയാണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ MRP വില വെറും 300 രൂപയും ദുബായിൽ ഇതിൻ്റെ വില 24 ദിർഹവുമാണ്. അപ്പോൾ ഒരു ദിവസം നമുക്ക് എത്ര ചിലവാകുമെന്ന് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ 6 രൂപയും ദുബായിൽ 50 സെല്ലുകളുമായിരിക്കും. ഇത് നോക്കിയാൽ ഒരു സാധാരണക്കാരന് പോലും അഫോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വിലയാണെന്ന് തന്നെ പറയാം. അടുത്ത പ്രോഡക്റ്റ് നോണി. ഇതാണ് നുണാപ്പഴം. നമ്മുടെ ഗ്രേറ്റ് അബ്ദുൾ കലാം ഇതിനൊരു മികച്ച അഡ്വക്കേറ്റാണ്. ഇതിനെപ്പറ്റി 40 ആണ്ടുകളായി റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ 1 അവർ ഡോക്യുമെൻ്ററി ഡിസ്കവറി ചാനലിലുണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഇത് ദൈവം നൽകിയ ഒരു പഴമാണെന്ന് പറയുന്നു. ഇതിൻ്റെ ഫലങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ ഒരെണ്ണം മാത്രം ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. നമ്മുടെ ശരീരത്തിലുള്ള സെല്ലുകൾ ദിവസവും നശിക്കുന്നു, ദിവസവും പുതിയതുണ്ടാകുന്നു. ഉണ്ടാകുന്ന സെല്ലുകൾക്ക് ഇൻപുട്ട് എന്താണെന്ന് നോക്കിയാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, പിന്നെ നമ്മുടെ മാനസികാവസ്ഥ. മുൻപ് പറഞ്ഞതുപോലെ നമ്മളുടെ ഭക്ഷണരീതി ഒട്ടും ശരിയല്ല. മാനസികാവസ്ഥ അറിയാമല്ലോ, എപ്പോഴും ടെൻഷൻ. അപ്പോൾ എന്ത് സംഭവിക്കും? ഉണ്ടാകുന്ന സെൽ ഒരു ആരോഗ്യമുള്ള സെല്ലാകുന്നില്ല. അതുകൊണ്ടാണ് 25 വയസ്സിൽ തന്നെ ക്യാൻസർ ബാധിക്കുന്നതും 25 വയസ്സിൽ തന്നെ ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്നത്, ഷുഗർ ഉണ്ടാകുന്നത് എല്ലാം. പക്ഷേ നോനി കഴിക്കുമ്പോൾ ഗവേഷണത്തിലൂടെ അറിയാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ചാൽ, രൂപപ്പെടുന്ന സെൽ ആരോഗ്യമുള്ള ഒരു സെല്ലായി തീരുന്നു എന്നാണ്. സോ റെഗുലറായി ഒരാൾ നോനി കഴിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന സെൽ ഒരു നല്ല സെല്ലായി തന്നെ ഉണ്ടായി, ആ അവയവം തന്നെ ഒരു നല്ല അവയവമായി തീരുന്നു. അതുകൊണ്ട് എന്താണ് ഉണ്ടാകുന്നത്? മരുന്നുകൊണ്ട് ഭേദമാക്കാൻ കഴിയാത്ത പലതരത്തിലുള്ള രോഗങ്ങളും ഇതിലൂടെ ഭേദമാക്കാൻ കഴിയും. എങ്ങനെയുള്ള രോഗങ്ങൾ? ലൈക്ക് ആസ്മ, ആർത്രറ്റീസ്, മുട്ടുവേദന, ക്യാൻസർ. ക്യാൻസർ ബാധിച്ചവർക്ക് ക്യാൻസർ സെല്ല് നശിക്കും, വീണ്ടും ക്യാൻസർ സെല്ല് രൂപപ്പെടും. ബട്ട് നോണി കഴിക്കുമ്പോൾ ക്യാൻസർ സെൽ നശിക്കും, പക്ഷേ പുതിയതായി ഉണ്ടാകുന്നത് ഒരു നല്ല സെല്ലായിരിക്കും. ബ്രോക്കൺ ബോൺസ് അതായത് ഫ്രാക്ചർ ആയിരുന്നാലും ശരി, അങ്ങനെ എല്ലാവർക്കും, അതുപോലെ ഡയബറ്റീസും ബ്ലഡ് പ്രഷറും ഉള്ളവർക്കും, പിന്നെ കുട്ടികളില്ലാത്ത ദമ്പതികൾ, ഇമ്പോർട്ടൻസി, വന്ധ്യതയുള്ളവർ, ഇമ്മ്യൂൺ സിസ്റ്റം ബ്രേക്ക് ഡൗൺ അതായത് രോഗപ്രതിരോധ ശേഷി പൂർണ്ണമായും നശിച്ചുപോയിട്ടുള്ള എയ്ഡ്സ് ബാധിതർ അവർക്കും, പിന്നെ ആർത്തവ സമയത്ത് വരാറുള്ള പ്രോബ്ലംസ് ലേഡീസിന്, ഗം പ്രോബ്ലം, ഇൻഫെക്ഷൻ കാരണം ബാധിച്ചിട്ടുള്ള രോഗങ്ങൾ, ഇതുപോലെ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് ഇതൊരു ഉത്തമ പ്രതിവിധിയായിരിക്കുന്നു. ഇതിനെപ്പറ്റി പറഞ്ഞാൽ, ഇന്ത്യയിൽ ആദ്യമായി ജ്യൂസിൻ്റെ രൂപത്തിലല്ലാതെ ഒരു ഗുളികയുടെ രൂപത്തിൽ നൽകുന്നു ഈ വെസ്റ്റീജ് സ്ഥാപനം. ജ്യൂസ് എന്ന് പറയുമ്പോൾ പലർക്കും അതിൻ്റെ സ്മെല്ലും അതുപോലെ കയ്പ്പും ഒന്നും ഇഷ്ടപ്പെടാറില്ല. അതുപോലെ ജ്യൂസിന് വേണ്ടി നിങ്ങൾ ചിലവാക്കേണ്ടി വരുന്നത് 2000 രൂപയാണ് ഒരു മാസത്തേക്ക്. അതേസമയം നോനി, വെസ്റ്റീജ് നോനി 90 ക്യാപ്സൂളിന് ഇന്ത്യയിൽ 450 രൂപയും ദുബായിലാണെങ്കിൽ 36 ദിർഹവുമാണ്.
സോ ഒരു ദിവസം രണ്ട് ക്യാപ്സൂൾ കഴിക്കുകയാണെങ്കിൽ തന്നെ ഇത് 45 ദിവസത്തേക്ക് വരും. ഒരു മാസത്തേക്കുള്ള ചെലവ് 300 രൂപ മാത്രം. അടുത്ത പ്രോഡക്റ്റ് ഫ്ലാക്സ് ഓയിൽ. ഇതെന്താണെന്ന് വെച്ചാൽ ഒലിവ് വിത്തിൻ്റെ എണ്ണയാണ്. നിശബ്ദമായി കൊല്ലുന്ന രോഗം എല്ലാവർക്കും അറിയാം, ഹാർട്ട് അറ്റാക്ക്. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോളിൻ്റെ അടിഞ്ഞുകൂടൽ. ഒരു 25% കൊളസ്ട്രോൾ ഉണ്ടെന്ന് ഡോക്ടർ കണ്ടുപിടിച്ചു കഴിഞ്ഞാലുടനെ അദ്ദേഹം നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ബൈപ്പാസ് സർജറിയാണ്. പക്ഷേ ഒമേഗ3 ഫാറ്റി ആസിഡ് ഒരുപാട് അടങ്ങിയിട്ടുള്ള ഈ ഫ്ലാക്സ് ഓയിൽ നമ്മുടെ ശരീരത്തിൽ 95% കൊഴുപ്പിൻ്റെ അംശമുണ്ടെങ്കിൽ അത് അലിയിച്ചു കളയും. ഞങ്ങളുടെ 3 വർഷത്തെ അനുഭവം വെച്ച് പറഞ്ഞാൽ ധാരാളം പേർക്ക് ബൈപ്പാസ് സർജറിക്കുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തിരുന്നതാണ്. 20 ദിവസം 25 ദിവസം ഫ്ലാക്സ് ഓയിൽ കഴിച്ചതിന് ശേഷം അവർ വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ ആ കൊളസ്ട്രോൾ എവിടെ പോയെന്ന് തന്നെ അറിയില്ല. അത്രത്തോളം ഫലപ്രദമാണിത്. ആൻഡ് ഇതിൻ്റെ വില, ഇതിൻ്റെ ചിലവ് എത്രയാണെന്ന് നോക്കിയാൽ വെറും 5 രൂപ 25 പൈസ പെർ ക്യാപ്സൂൾ. ഇതെല്ലാവർക്കും അഫോർഡ് ചെയ്യാനാവുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിൽ ഇത് 90 ക്യാപ്സൂളിന് 475 രൂപയും ദുബായിൽ ഇത് 90 ക്യാപ്സൂളിന് 39 ദിർഹവുമാണ്. അടുത്ത പ്രോഡക്റ്റ് LRG9. ഇതിന്റെ സവിശേഷത 1998 നോബൽ സമ്മാനം നേടിയ പ്രോഡക്റ്റ് ആണെന്നുള്ളതാണ്. അത്രയ്ക്ക് മികച്ച ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ സ്ഥാപനം നമുക്കായി തന്നിരിക്കുന്നത്. ഇതിന്റെ മികവ് എന്താണെന്ന് നോക്കിയാൽ, നോർമലി നമുക്ക് എല്ലാവർക്കും ജനനം എന്നുണ്ടെങ്കിൽ മരണം എന്നത് തീർച്ചയായും ഉണ്ടാവും. പക്ഷേ ഒരാൾ LRG9 തുടർച്ചയായി കഴിച്ചു വരികയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ മരണം ഹാർട്ട് അറ്റാക്ക് കാരണം ഉണ്ടാവില്ല. കാരണം ഈ LRG9 രക്തസഞ്ചാരം തല മുതൽ പാദം വരെ വളരെ കൃത്യമായ തോതിൽ ക്രമീകരിക്കുന്നു. ഇത് കഴിക്കുന്നതുകൊണ്ട് രക്തസഞ്ചാരം മാത്രമല്ല സെക്ഷൽ ഡിസ്ഫങ്ഷൻ, ആൻറ്റി ഏജിംഗ്, ക്രോണിക് പെയിൻസ്, ഡയബറ്റീസ് ഇവയ്ക്കെല്ലാം ഇത് ഫലപ്രദമാണ്. ഇത് സാഷ രൂപത്തിലാണ് നൽകുന്നത്. ഒരു സാഷയ്ക്ക് ഇന്ത്യയിൽ വെറും 75 രൂപ മാത്രം. അടുത്ത ഉൽപ്പന്നം ഗാനോഡർമ. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ചുവന്ന നിറത്തിലുള്ള കൂണാണ്. ഇതിനെക്കുറിച്ച് പറയുന്നത് ഇതൊരു രാജമൂലികയാണെന്നാണ്. ചൈനീസ് വൈദ്യശാസ്ത്രത്തിൽ ഇതിന് ശ്രദ്ധേയമായ സ്ഥാനമുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമുക്ക് എന്തെങ്കിലും അസുഖം ബാധിച്ചാൽ ഡോക്ടറെടുത്ത് പോയാൽ സ്കാൻ എടുക്കാൻ പറയും. പക്ഷേ ഇത് കഴിച്ചാൽ ഇത് തന്നെ സ്കാൻ ചെയ്തോളും. സ്കാൻ ചെയ്യുക മാത്രമല്ല, എവിടെയാണ് വിഷാംശം, എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിച്ച് അതിനെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്യും. അതുമാത്രമല്ല, ആ വിഷാംശവും അസുഖവും ഉണ്ടായിരുന്നതുകൊണ്ട് ഉണ്ടായ ഇംബാലൻസും ശരിയാക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനാവശ്യമായ പോഷകങ്ങളും ഇത് നൽകുന്നു. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും സവിശേഷതയുള്ളത്. പിന്നൊരു കാര്യം, പാമ്പിന് കീരി ശത്രു എന്നതുപോലെയാണ് ക്യാൻസറിന് ഗാനോഡർമ എന്നും പറയാറുണ്ട്. ഒരു മലേഷ്യൻ സ്ഥാപനം ഇതേ ഗാനോഡർമയുടെ പൂക്കൾ തനിച്ചും വേരുകൾ തനിച്ചും മാർക്കറ്റിംഗ് ചെയ്തു വരുന്നുണ്ട്. അതിന്റെ അവിടുത്തെ വില 2500 രൂപയാണ്. ഒരു ചൈനീസ് സ്ഥാപനത്തിൽ ഇതിന്റെ വില 3000 രൂപയാണ്. പക്ഷെ നമ്മുടെ സ്ഥാപനത്തിൽ ഈ ഉൽപ്പന്നത്തിന്റെ വില എത്രയാണെന്ന് വെച്ചാൽ, 90 ക്യാപ്സൂളിന് ഇന്ത്യയിൽ 700 രൂപയും ദുബായിൽ 57 ദിർഹവുമാണ്. അടുത്ത പ്രോഡക്റ്റ് ഗ്ലൂക്കോസമിൻ. മിക്കവാറും വീടുകളിലെ അവസ്ഥ ഒന്നാണ്. ഏതൊരു വീട്ടിലും 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളുണ്ടെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞ ഒരു പുരുഷനുണ്ടായാലും അവിടെ തീർച്ചയായും മുട്ടുവേദന ഉണ്ടായിരിക്കും. അതിന് കാരണം എന്താന്ന് വെച്ചാൽ, ഗ്ലൂക്കോസമിൻ എന്നൊരു വസ്തു നമ്മുടെ ശരീരത്തിൽ ചുരന്നുകൊണ്ടിരിക്കും. അത് 40 വയസ്സ് കഴിയുമ്പോൾ അതിൻ്റെ ചുരത്തൽ കുറയാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മുടെ മുട്ടിന് പ്രശ്നമുണ്ടാകുന്നു. അപ്പോൾ മുട്ടുവേദന തുടങ്ങും. ആ വേദനയ്ക്ക് പെയിൻ കില്ലർ പ്ലസ് മുട്ടിൽ ഇഞ്ചക്ഷനും എടുക്കാറുണ്ട്. ഒരു 2 വർഷം കഴിയുമ്പോൾ നമ്മുടെ കിഡ്നിയിൽ പ്രോബ്ലം ഉണ്ടാകും. അതേ ഡോക്ടറിന് ചോദിക്കും പെയിൻ കില്ലർ കഴിച്ചോ എന്ന്. ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ശരീരത്തിൽ ചുരക്കാത്ത ഗ്ലൂക്കോസമിൻ ഒരു ഉൽപ്പന്നമായി പുറത്തൊന്നും കഴിക്കാൻ പോകുന്നു. അപ്പോൾ ശരീരത്തിന് ആവശ്യമായ ഗ്ലൂക്കോസമിൻ കിട്ടുമ്പോൾ ആ മുട്ടുകൾ വീണ്ടും ആരോഗ്യം വീണ്ടെടുക്കും. വേദന പാടെ ഇല്ലാതാവുകയും ചെയ്യുന്നു. നോ സൈഡ് എഫക്ട്സ്. ഇതേ ഉൽപ്പന്നം ഒരു അമേരിക്കൻ കമ്പനി ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്തു വരുന്നു 2100 രൂപയ്ക്ക്, ഒരു ഇന്ത്യൻ സ്ഥാപനത്തിൽ 1800 രൂപയ്ക്കും. ഇതേ പ്രോഡക്റ്റ് നമ്മുടെ സ്ഥാപനത്തിൽ ഇന്ത്യയിൽ 60 ക്യാപ്സൂളിന് 550 രൂപയ്ക്കും ദുബായിൽ 43 ദിർഹത്തിനും നൽകുന്നു. ഈ 550 രൂപയും 43 ദിർഹവും ചെയ്ത മിറാക്കിൾസ് ആ 2100ഉം 1800ഉം ചെയ്തില്ല, മൈ ഡിയർ ഫ്രണ്ട്സ്. അടുത്ത പ്രോഡക്റ്റ് അലോവേറ, കറ്റാർ വാഴ. ഇതൊരു ഉന്നത മൂലികയാണ്. ഇത് നമ്മുടെ ശരീരത്തെ ശരിയായ ശീതോഷ്ണ നിലയിൽ സൂക്ഷിക്കും. ആൻഡ് വയറ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇതൊരു ഉത്തമ പരിഹാരമാണ്. ശരിക്ക് ദഹനശേഷിയില്ല, ഇൻഡൈജഷൻ, അസിഡിറ്റി, മലബന്ധം, അതായത് കോൺസ്റ്റിപ്പേഷൻ, ഇവയെല്ലാത്തിനും. പ്ലസ് നമ്മുടെ ലിവർ ശരിക്കും പ്രവർത്തിക്കുന്നില്ല, കരൾ ബലഹീനമാണ്, അതിനും ഇത് ഫലപ്രദമാണ്. നമ്മുടെ ശരീരത്തിനാവശ്യമായ എല്ലാത്തരം അമിനോ ആസിഡ്സും മിനറൽസും ഇതിലുണ്ട്. ഇതിൻ്റെ വില എത്രയാണെന്ന് നോക്കിയാൽ ഇന്ത്യയിൽ വെറും 240 രൂപയും ദുബായിൽ 19 ദിർഹവുമാണ്. ഇത് ആദ്യമായി ഇന്ത്യയിലും ദുബായിലും ഗുളികയുടെ രൂപത്തിൽ കൊടുത്തു വരുന്ന ജ്യൂസിൻ്റെ രൂപത്തിലല്ല. അടുത്ത പ്രോഡക്റ്റ് നീം. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. വേപ്പിൻ്റെ കാറ്റടിച്ചാലേ ആരോഗ്യമാണെന്ന് പറയാറുണ്ട്. വേപ്പെണ്ണ ഒരു ക്യാപ്സൂളിൻ്റെ രൂപത്തിൽ ഞങ്ങൾ നൽകുന്നു. ഇതിൻ്റെ ഫലങ്ങൾ എന്താണ്? ഇറ്റ് ഇസ് എൻ ആൻറ്റിവൈറൽ, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ. ഏതു വിധത്തിലുള്ള രോഗങ്ങളും ശരീരത്തിൽ കടക്കില്ല. രക്തത്തിലുള്ള വിഷാംശം പൂർണ്ണമായും ഇല്ലാതാക്കും. അതുമാത്രമല്ല, മൈ ഡിയർ ഫ്രണ്ട്സ്, രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് ക്രമീകരിച്ച് മെയിൻറ്റെയിൻ ചെയ്യും. ഞങ്ങളുടെ 3 വർഷത്തെ അനുഭവത്തിൽ ധാരാളം പ്രമേഹ രോഗികൾ നീം കഴിച്ചതിനു ശേഷം അവരുടെ ഷുഗർ ലെവൽ നോർമലായതായി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വിലയെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യയിൽ 300 രൂപയും അതുപോലെ ദുബായിൽ 24 ദിർഹവുമാണ്. ഇതെല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ കഴിയും. അടുത്ത പ്രോഡക്റ്റ് കാൽസ്യം. ഇത് വയസ്സായവർക്ക് വേണം,
സ്ത്രീകൾക്ക് വേണം, അതുപോലെ കുട്ടികൾക്കും വേണം. നമുക്കിപ്പോ സ്ട്രെച്ചർ കിട്ടി ഞാനിങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നു വെച്ചാൽ അതിന് കാരണം കാൽസ്യമാണ്. നമ്മൾ പുറത്തുനിന്നുള്ള കാൽസ്യം കഴിക്കുകയാണെങ്കിൽ തലവേദന പോയി, മുതുകുവേദന, കിഡ്നിയിൽ സ്റ്റോൺസ്. പക്ഷേ ഇത് പ്രകൃതിയിൽ നിന്നെടുക്കുന്നതാണ്, ചിപ്പിയിൽ നിന്നെടുക്കുന്നതാണ്. പ്ലസ് വിറ്റമിൻ ഡിയും ഉണ്ട്. അതുകൊണ്ട് 99% കാൽസ്യവും നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും. ഇതിന്റെ വില എന്താണെന്ന് നോക്കിയാൽ ഇന്ത്യയിൽ 100 capsules വില 200 rupees, അതേസമയം ദുബായിൽ 16.5 dirhams. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വിലയിലാണ് ഇത് കിട്ടുന്നത്. അടുത്ത പ്രോഡക്റ്റ് കൊളസ്ട്രോൺ. ഇതെന്താണെന്ന് വെച്ചാൽ പശുവിന്റെ കന്നിപ്പാൽ. പശു പെറ്റിട്ട് ആദ്യത്തെ 6 hours കറക്കുന്ന പാല് ഒരു പൊടിയാക്കി നമുക്ക് തന്നിരിക്കുന്നു ക്യാപ്സൂളിന്റെ രൂപത്തിൽ. ഇതിന്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ച് സിസ്റ്റം പ്രവർത്തനക്ഷമമാക്കുന്നു. അതുമാത്രമല്ല ഇതിൽ ഒരുപാട് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും കൃത്യമായി പ്രവർത്തിക്കാൻ ആരംഭിക്കും. നമ്മുടെ ശരീരത്തിലുള്ള ഗ്രന്ഥികളെല്ലാം ശരിയായി ചുരക്കാൻ തുടങ്ങും. സോ ഇതിന് നമ്മുടെ സ്ഥാപനത്തിലെ വില പറയുകയാണെങ്കിൽ 60 capsules 450 rupees, ദുബായിൽ ഇതിന് 35 dirhams. അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റിവ്യ. ഇതെന്താണ്? നമ്മുടെ പ്രമേഹ രോഗികൾ പാക്കറ്റിൽ സൂക്ഷിക്കാറുണ്ട്. കാപ്പിയോ ചായയോ പാലോ കുടിക്കുമ്പോൾ പഞ്ചസാര ഇടണ്ട എന്ന് പറഞ്ഞ് എടുത്തു തരാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഷുഗർ ഫ്രീ ടാബ്ലറ്റ്സ് ആണ്. അതിൽ ആസ്പർട്ടൈനും സാക്കറിനും കാണും. ഇത് പെട്രോളിയം മാലിന്യങ്ങളിൽ നിന്നും എടുക്കപ്പെടുന്നതാണ്. അത് റെഗുലറായിട്ട് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞരമ്പ് തളർച്ച അനുഭവപ്പെടും, ക്യാൻസർ പോലും വരും. അതേസമയം ഇതൊരു മൂലികയിൽ നിന്നെടുക്കുന്നതാണ്. ഒരു സ്വീറ്റ് തുളസിയിൽ നിന്നാണ് ഇതെടുക്കുന്നത്. ഇത് പഞ്ചസാരയെക്കാളും 300 times മധുരമുള്ളതാണ്. യാതൊരു പാർശ്വഫലങ്ങളുമില്ല. ഈ പ്രോഡക്ട്സിന്റെ വിലയെക്കുറിച്ച് പറഞ്ഞ 100 capsules വില 120 rupees. അടുത്ത പ്രോഡക്റ്റ് സ്ലിമ്മിംഗ് ക്യാപ്സൂൾസ്. ഇന്ന് ലോകത്തെ ആകമാനം വിറപ്പിക്കുന്ന ഒന്നാണ് ഒബേസിറ്റി. ഈ ഒബേസിറ്റിയെ പൂർണ്ണമായും കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നം കമ്പനി നമുക്ക് തന്നിരിക്കുന്നു. ഈ സ്ലിമ്മിംഗ് ക്യാപ്സൂൾസിൽ 3 types മൂലികകളുണ്ട്. ഒരു മൂലിക നമ്മുടെ ഡയറ്റിനെ കൺട്രോൾ ചെയ്യും, മറ്റൊരു മൂലിക നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയെ ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കും, മൂന്നാമത്തെ മൂലിക നമ്മുടെ കോശങ്ങളിലുള്ള മെമ്മറികൾ ശരിയാക്കും. പക്ഷേ മറ്റുള്ള സ്ഥാപനങ്ങളിൽ ഇതിന് നൽകുന്ന ഉൽപ്പന്നങ്ങൾ നോക്കിയാൽ വെറും ഡയറ്റിനെ മാത്രം കൺട്രോൾ ചെയ്യുന്ന വിധത്തിലുള്ളതായിരിക്കും. പക്ഷേ ഇത് പെർഫെക്റ്റായും നമ്മുടെ ടോട്ടൽ ഒബേസിറ്റിയെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന വിധത്തിലുള്ള ഒന്നാണ് തന്നിരിക്കുന്നത്. ഇതിന്റെ ടോട്ടൽ ചെലവ് എത്രയാവും നോക്കിയാൽ 90 capsules 1125 rupees. ഇത് 45 days വരും. ഇത് മറ്റ് സ്ഥാപനങ്ങളിലാണെങ്കിൽ വെറും ഡയറ്റ് മാത്രം കൺട്രോൾ ചെയ്യുന്ന പ്രോഡക്റ്റിനായി 8000 to 10000 rupees വരെ നമുക്ക് ചെലവാക്കേണ്ടി വരും. അടുത്ത പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം, സ്ലിമ്മിംഗ് പാച്ച്. ഇതെന്താണ്? രാത്രി നമ്മൾ ഏകദേശം 9-10 hours ഭക്ഷണം കഴിക്കുന്നു. കഴിച്ചിട്ട് ഒരു 10-15 minutes ഉറങ്ങാൻ കിടക്കുന്നു. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊഴുപ്പായി മാറുന്നു. അതുകൊണ്ട് ഈ പാച്ച് കാലിലൊട്ടിച്ച് കിടക്കുകയാണെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൊഴുപ്പിനെ ഇത് വലിച്ചെടുക്കുന്നു. അത്രയ്ക്ക് നല്ല ഒരു ഉൽപ്പന്നമായത്. അടുത്ത പ്രോഡക്റ്റ് പ്രോട്ടീൻ പൗഡർ. ഇന്ന് ലോകത്തിൽ വെച്ച് ഏറ്റവും അധികം പ്രോട്ടീൻ കണ്ടന്റുള്ള പ്രോഡക്റ്റ്. 82% പ്രോട്ടീൻ, അതായത് 10 grams spoonil 8.2 grams പ്രോട്ടീൻസ് ഉണ്ടാവും. ആൻഡ് ഈ പ്രോട്ടീൻ വളരെ വേഗത്തിൽ തന്നെ ദഹിക്കും. ഇത് വി ആൻഡ് സോയ കൊണ്ടുണ്ടാക്കിയ പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഇഡ്ഡലി മാവ് ചേർക്കാം, കൂട്ടാനിൽ ചേർക്കാം, എന്തിൽ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. അത്രയ്ക്കും പോഷകമുള്ളൊരു പ്രോട്ടീനത്. അടുത്ത പ്രോഡക്റ്റ് എന്താണ്? ഡീറ്റോക്സ് ഫുഡ് പാച്ച്. ഇതെന്താണ്? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇന്നത്തെ ചുറ്റുപാടിൽ നമ്മുടെ ശരീരത്തിലേക്ക് 400 types കെമിക്കൽസ് കയറിപ്പറ്റുന്നു. ഈ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ തന്നെ അടിഞ്ഞുകൂടിയാൽ പിന്നീട് അത് അസുഖം ബാധിക്കാൻ ഇടയാക്കുന്നു. ഇതിന് പുറന്തള്ളാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ചോദിച്ചാൽ വഴിയില്ല. പക്ഷേ ഒരു 25 years ജപ്പാൻകാർ ഗവേഷണം നടത്തി കണ്ടുപിടിച്ച വസ്തുതയാണ് ഫുഡ് റിഫ്ലക്സോളജി. ഇത് ചൈനക്കാരുടെ അക്യുപ്രഷർ അക്യുപഞ്ചർ തെറാപ്പി അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു പാച്ച് ഉണ്ടാവും, അതിൽ മൂലികയും ഉണ്ടാവും. ആ സ്റ്റിക്കർ നമ്മൾ കാലുകളിൽ ഒട്ടിച്ച് കിടന്നാൽ രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ രക്തം സർക്കുലേറ്റ് ആകുമ്പോൾ ആ രക്തത്തിലുള്ള വിഷാംശങ്ങളെ മുഴുവനും ഈ മൂലികകൾ വലിച്ചെടുക്കും. അടുത്ത ദിവസം ആ സ്റ്റിക്കർ റിമൂവ് ചെയ്യുമ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, പക്ഷെ ഒട്ടിച്ചിട്ട് എടുക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ദുർനാറ്റമായിരിക്കും. പിശു പിശാന്നിരിക്കും, ഡാർക്ക് കളറായിരിക്കും. പുറത്ത് വലിച്ചെറിഞ്ഞാൽ പ്രാണികൾ പോലും ചത്തുപോകും. ഒരു സിഗരറ്റ് സ്മോക്കർ ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ആ നിക്കോട്ടിൻ സ്മെല്ല് അങ്ങനെ തന്നെ അതിലുണ്ടാവും. ഒരു മദ്യപാനി ഇത് ഒട്ടിച്ച ആ മദ്യത്തിന്റെ മണം അതുപോലെ തന്നെ ഉണ്ടാവും. അത്രയ്ക്കും നല്ലൊരു പ്രോഡക്റ്റാണ് കമ്പനി നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ശരീരം 2 months 3 months ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഉത്തമ ഉൽപ്പന്നം. അടുത്ത പ്രോഡക്റ്റ് സിഡാ ടീ. നമ്മൾ ചായ കുടിക്കാറുണ്ട്. ഏതൊക്കെ ചായ കുടിക്കാറ്? ജെമിനി, ചക്ര ഗോൾഡ്, 3 roses. ഇതൊക്കെ ഡസ്റ്റ് ടീ ആണ്, കുപ്പ. പക്ഷേ ഇത് ലോകത്തിലെ ഉന്നതമായ മുൻപന്തിയിൽ നിൽക്കുന്ന 2nd തേയിലയായ ആസാം തേയിലയാണിത്. ഇതിൻ്റെ വില എത്രയാണെന്ന് നോക്കിയാൽ ഇറ്റ് ഇസ് ജസ്റ്റ് 95 rupees. അതുമാത്രമല്ല മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ചായയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് 4 glasses of orange juice സമമാണ്. അടുത്ത പ്രോഡക്റ്റ് ഇൻവിഗോ പ്രോട്ടീൻ പൗഡർ. ഇതെന്താണെന്ന് വെച്ചാൽ ചോക്ലേറ്റ് ഫ്ലേവേർഡ് പ്രോട്ടീൻ പൗഡറാണ്. ഇതിൽ പ്രോട്ടീൻ മാത്രമല്ല മിനറൽസ്, പ്രോട്ടീൻസ്, വിറ്റാമിൻസ് ഇവയെല്ലാം ഉണ്ട്. അതോടൊപ്പം കുഞ്ഞുങ്ങളുടെ ബുദ്ധിക്ക് ആവശ്യമായ അത്യന്താപേക്ഷിതമായ DHA ഇതിലുണ്ട്. ഇതിന് ചോക്ലേറ്റ് ഫ്ലേവറാണ്. അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ കുക്കീസാണ് ഇവർ നൽകുന്നത്.
നമ്മൾ സ്നാക്സ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു. പക്ഷേ ഇപ്പോൾ അതേ സ്നാക്സ് കഴിക്കുമ്പോൾ വി ക്യാൻ ടേക്ക് ഹെൽത്തി ഫുഡ്. ഈ കുക്കീസിൽ സ്പിർലുന കുക്കീസ് ഉണ്ട്, അലോവേര കുക്കീസ് ഉണ്ട്, കൊളസ്ട്രോൾ കുക്കീസ് ഉണ്ട്. അടുത്തതായി കമ്പനി നമുക്ക് വേണ്ടി ഫ്ലാക്സ് സീഡ് ചോക്ലേറ്റ് ബാർ തന്നിരിക്കുന്നു. ഫ്ലാക്സ് സീഡിൽ കൂടുതലായി ഒമേഗ 6 ഒമേഗ 9 ഫാറ്റി ആസിഡ് ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ബുദ്ധി വളർച്ചയ്ക്ക് വളരെ ഫലപ്രദമായ ഒന്നാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഫ്ലേവറിൽ ചോക്ലേറ്റ് ഫ്ലേവേർഡ് ഫ്ലാക്സ് സീഡ് ബാർ നമുക്ക് നൽകുന്നു. അടുത്ത പ്രോഡക്റ്റ് ടൂത്ത്പേസ്റ്റ്, ബ്യൂട്ടിഫുൾ വെജിറ്റേറിയൻ ടൂത്ത്പേസ്റ്റ്. ഇതിൽ നീം, ക്ലോവ് ഓയിൽ, കാൽസ്യം പ്ലസ് സോർബിറ്റോൾ. അതുമാത്രമല്ല, നമ്മുടെ ഇനാമലുകൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു സ്പെഷ്യൽ പോളിഷിംഗ് ഏജന്റും ഉണ്ട്. വളരെ നല്ല ടൂത്ത്പേസ്റ്റാണിത്. ഇതുകൂടാതെ ഇന്റർനാഷണൽ ക്വാളിറ്റി ടൂത്ത്ബ്രഷും ഉണ്ട്. 100% ഡ്യൂ പോയിന്റ് ബ്രിസിൽസ് ഉള്ളതാണ്, അതും നമുക്ക് നൽകുന്നു. അതോടൊപ്പം 3 വിധത്തിലുള്ള ഷാംപൂസ്, ഓയിലി ഹെയർ, നോർമൽ ഹെയർ, ഡ്രൈ ഹെയർ എന്നിവയ്ക്ക് ആവശ്യമായ ഷാംപൂസ്. വെറും ഷാംപൂസ് അല്ല, എല്ലാ ഷാംപൂയിലും കണ്ടീഷണറും അടങ്ങിയിട്ടുണ്ട്. ഇതുകൂടാതെ ആർണിക്ക ടീ ട്രീ ഹെയർ ഓയിൽ, നോൺ സ്റ്റിക്കി ഹെയർ ഓയിൽ. മാത്രമല്ല മുടികൊഴിച്ചിൽ, താരൻ, പെയിൻ ഇവയ്ക്ക് പരിഹാരം നൽകുന്നതുമാണ്. ഇതോടൊപ്പം കംപ്ലീറ്റ് ഫേസ് പാക്ക് റേഞ്ചും ഉണ്ട്. ഫേസ് വാഷ് ഉണ്ട്, ഫെയർനെസ് ക്രീം ഉണ്ട്, ഫെയർനെസ് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, മൂന്നും ചേർന്ന 3-in-1. ചർമ്മത്തിലെ ചുളിവുകൾ, മുഖത്ത് വീഴാറുള്ള ചുളിവുകൾ അകറ്റാൻ ശക്തിയുള്ള ആന്റി ഏജിംഗ് നൈറ്റ് ക്രീം, മുഖത്തുള്ള പിഗ്മെന്റ്സിനെ തടയാനുള്ള ഫേസ് പാക്ക്. അതുമാത്രമല്ല, പുരുഷന്മാർക്കുള്ള ഷേവിംഗ് ജെൽ, ക്ലോസ് ഷേവ്, സ്മൂത്ത് ഷേവ് എന്ന് പറയാറില്ലേ, ഇത് ഉപയോഗിച്ചാൽ നമുക്ക് തന്നെ അത് മനസ്സിലാവും. അതുമാത്രമല്ല, ക്ലെൻസർ ടോണറുണ്ട്. അതുപോലെ നമ്മുടെ മുഖത്തിനും ദേഹത്തിനും മോയ്സ്ചറൈസിംഗ് ലോഷനുണ്ട്, പ്ലസ് സൺസ്ക്രീൻ ലോഷനുണ്ട്. SF factor പ്ലസ് 35 ഉള്ള ഒരു സൺസ്ക്രീൻ ലോഷൻ നമുക്ക് തന്നിരിക്കുന്നു. അതുകൂടാതെ ഡിയോ ഫോർ മെൻ, ഡിയോ ഫോർ വിമൻ, പൗഡർ ഫോർ മെൻ, പൗഡർ ഫോർ വിമൻ, ഗുണമേന്മയുള്ള പുതിന, നീം, തുളസി എന്നിവയടങ്ങിയ ബ്യൂട്ടിഫുൾ സോപ്പ്. അതുമാത്രമല്ല, കോംപ്ലക്ഷൻ ബാർ, ഹണി, ഗ്ലിസറിൻ, കേസർ, ഓലിവ് എന്നിവയടങ്ങിയ pH ബാലൻസ്ഡ് കോംപ്ലക്ഷൻ ബാർ, പ്ലസ് ലൈം ബേസ്ഡ് ഹാൻഡ് വാഷും ഉണ്ട്. ഇവ കൂടാതെ അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, അഗ്രി 82 എന്നത്. നമ്മുടെ നാട് അഗ്രികൾച്ചറൽ നാടാണ്. നമ്മുടെ അഗ്രികൾച്ചറൽ ഈൽഡ് കൂട്ടാൻ വേണ്ടി അഗ്രികൾച്ചറൽ ഫീൽഡിൽ ഉപയോഗിക്കാറുള്ള പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസർ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കാനുള്ളത്. 40% വിളവ് വർദ്ധിക്കും, പെസ്റ്റിസൈഡ്സിൻ്റെയും ഫെർട്ടിലൈസറിൻ്റെയും ഉപയോഗവും കുറയും. ഇത്രയും ഫലപ്രദമായ പ്രോഡക്ട്സാണ് ഈ സ്ഥാപനം നമുക്ക് തന്നിരിക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ, ഈ പ്രോഡക്ട്സ് എല്ലാം തന്നെ എല്ലാവർക്കും ആവശ്യമായവ തന്നെയാണ്. അതേസമയം അവയുടെ വില എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അതുമാത്രമല്ല ഫ്രണ്ട്സ്, ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങൾക്കെല്ലാം തന്നെ ഉന്നതമായ FDA സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പ്ലസ് എല്ലാ ഹെൽത്ത് കെയർ പ്രോഡക്ട്സിനും അലോർ സർട്ടിഫിക്കറ്റും ഉണ്ട്. സോ ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് അഫോർഡബിൾ പ്രൈസ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഒന്നുറപ്പാണ്, നമ്മൾ എല്ലാവരും ആരോഗ്യവാന്മാരാകാൻ പോകുന്നു. എല്ലാവർക്കും ആവശ്യമായ ഹെൽത്ത് ഈ പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു. അടുത്ത ഒരു കാര്യം, നമുക്കെല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യം, സമ്പത്ത്. ഓരോരുത്തരുടെയും സാമ്പത്തിക മുന്നേറ്റത്തിനാവശ്യമായ ഒരു ഉന്നതമായ മാർക്കറ്റിംഗ് പ്ലാൻ നമ്മുടെ കമ്പനി നമുക്ക് തന്നിരിക്കുന്നു. അതിൻ്റെ പേരാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്ലാൻ. ജീവിതത്തിൽ നാം എല്ലാവരും നമ്മുടെ സമയത്തിനനുസരിച്ചൊരു മുന്നേറ്റം ഉണ്ടാക്കാനായി നമ്മെ സഹായിക്കുന്ന ഒരു ബെസ്റ്റ് പ്ലാനാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്ലാൻ. ഈ വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്ലാൻ കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് നോക്കിയാൽ, 7 വിധത്തിലുള്ള വരുമാനം കിട്ടുന്നു. ഉൽപ്പന്നം വാങ്ങി വിൽക്കുന്നത് കൊണ്ട് കിട്ടുന്ന റീറ്റെയിൽ പ്രോഫിറ്റ് 20% വരെ. അതുകൂടാതെ നാം നമ്മുടെ ടീമിൽ വാങ്ങിക്കുന്ന പ്രോഡക്ട്സിന് ബിസിനസ് വോളിയം ഉണ്ട്. ആ ബിസിനസ് വോളിയം എത്രത്തോളം പോകുന്നു അതിനനുസരിച്ച് പെർഫോമൻസ് ബോണസ് 5 മുതൽ 20% വരെ കിട്ടും. ആ 20% സ്ലാബ് കടന്നുപോയാൽ അതിനുശേഷം കിട്ടുന്ന ലാഭം മുഴുവനും റോയൽറ്റിയിലൂടെ കിട്ടുന്ന വരുമാനമാണ്. അതായത് പരമ്പരാഗതമായി കിട്ടുന്ന ഒരു വരുമാനം. എങ്ങനെയെന്ന് വെച്ചാൽ, ഡയറക്ടർ ബോണസ് ഒരു 14%, ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് ഒരു 15%, കാർ ഫണ്ട് 5%, ഹൗസ് ഫണ്ട് 3%, ട്രാവൽ ഫണ്ട് 3%. ഇപ്പോൾ റീറ്റെയിൽ പ്രോഫിറ്റ് ഒഴികെ ബാക്കിയെല്ലാം കൂട്ടി നോക്കിയാൽ ടോട്ടൽ പേയ്മെന്റ് നോക്കിയാൽ 60%. 60% എന്നത് ഒരു മികച്ച പേ ഔട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. അതുമാത്രമല്ല മൈ ഡിയർ ഫ്രണ്ട്സ്, ആ 20% പെർഫോമൻസ് ബോണസ് ഒഴികെ ബാക്കിയെല്ലാം കൂട്ടി നോക്കിയാൽ 40% റോയൽറ്റിയാണ്. ഇന്ന് ലോകത്തിൽ 40% റോയൽറ്റി തരുന്ന ഒരു സ്ഥാപനവും തൽക്കാലം നിലവിലില്ല. ഈ 40% റോയൽറ്റിയും കമ്പനിയുടെ ടോട്ടൽ ഗ്ലോബൽ ഷെയറിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ബിസിനസ്സിൽ നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എന്തു ചെയ്യണം? ഇതിൻ്റെ കാര്യത്തിൽ ദ ഫോർമാലിറ്റീസ് ആർ വെരി സിമ്പിൾ. ഈ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി, രജിസ്ട്രേഷൻ ഫീ ഇല്ല, 0 investment. ആൻഡ് ഫോർമാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ 600 രൂപയ്ക്ക് നമുക്കോ നമ്മുടെ കുടുംബത്തിനോ ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ദുബായിൽ 50 ദിർഹമിന് വാങ്ങുകയാണെങ്കിൽ, നാം ഈ വെസ്റ്റീജ് സ്ഥാപനത്തിൻ്റെ ലൈഫ് മെമ്പറായി തീരുന്നു. ദേർ ആർ നോ റിനീവൽസ്. മാത്രമല്ല മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ 600 രൂപയ്ക്കും 50 ദിർഹത്തിനും നമുക്ക് എന്താണ് തരുന്നതെന്ന് ചോദിച്ചാൽ, ഒരു യൂസർ ID പാസ്വേഡ് തരുന്നു.
ഇതെന്തിനെന്ന് വെച്ചാൽ ഈ ബിസിനസ് ലോകം മുഴുവനും വ്യാപിക്കാൻ പോകുന്നു. അങ്ങനെ ലോകം മുഴുവനും വ്യാപിക്കാൻ പോകുമ്പോൾ നമ്മുടെ ടീമിൽ എന്ത് ചെയ്യുന്നു, എങ്ങനെ ബിസിനസ് നടക്കുന്നു എന്ന് മോണിറ്റർ ചെയ്യാനുള്ള യൂസർ ഐഡിയും പാസ്വേഡും അത്. അങ്ങനെ നോക്കുമ്പോൾ 600 രൂപയ്ക്കാണ് നമുക്ക് ഈ ബിസിനസ് കിട്ടുന്നത്. ചേർന്ന ഉടനെ ആദ്യത്തെ ലാഭം റീറ്റെയിൽ പ്രോഫിറ്റ്. ഇതെന്താണ്, നമ്മൾ സ്പിരുലിന കണ്ടു, 300 രൂപയാണ് അതിൻ്റെ വില. നമ്മൾ ഇവിടെ വിതരണക്കാരായി ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 250 രൂപയ്ക്കാണ്. നമുക്കായിട്ടിത് വാങ്ങുകയാണെങ്കിൽ ഒരു 50 രൂപ മിച്ചം പിടിക്കാം. അഥവാ ബന്ധുക്കൾക്കോ ഫ്രണ്ട്സിനോ കൊടുക്കുകയാണെങ്കിൽ അത് 300 രൂപയ്ക്ക് കൊടുക്കാം. അപ്പോൾ ലാഭം 50 രൂപ, ശതമാനത്തിൽ പറഞ്ഞാൽ 20% ലാഭം. ഇത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. അതുമാത്രമല്ല ഫ്രണ്ട്സ്, നമുക്ക് താഴെ ഗ്രൂപ്പ് ഫോം ആകുമ്പോൾ അവരും പ്രോഡക്ട്സ് വാങ്ങുമ്പോൾ ബിസിനസ് വോളിയം വർദ്ധിക്കും. ഓരോ മാസവും എത്ര ബിസിനസ് വോളിയം ഉണ്ടാകുന്നോ അതിനനുസരിച്ചുള്ള കമ്മീഷനും കിട്ടുന്നു. അതിനായിട്ട് സ്ലാബുണ്ട്. ആ സ്ലാബ് അനുസരിച്ച് നോക്കിയാൽ 8000 BV വരെ 5%, 8000 BV കടന്നാൽ 8%, 32000 BV കടന്നാൽ 11%, 72000 BV കടന്നാൽ 14%, 120000 BV കടന്നാൽ 17%, 160000 BV കടന്നാൽ ആ ഹയ്യസ്റ്റായ 20% നമുക്ക് കിട്ടുന്നു. അതുമാത്രമല്ല ആ സ്റ്റേജിൽ നമുക്ക് ഡയറക്ടർ എന്നൊരു പദവിയും നൽകുന്നു. ഇപ്പം നിങ്ങൾ ഈ സ്ലാബിൽ വെറുതെ നോക്കുകയാണെങ്കിൽ മറ്റു നെറ്റ്വർക്കുകളുടെ സ്ലാബ് പോലെ തോന്നും. പക്ഷേ ഇവിടെ ധാരാളം വ്യത്യാസങ്ങളുണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്. ആദ്യത്തെ വ്യത്യാസം ആ മിനിമം 8000. മറ്റ് സ്ഥാപനങ്ങളിൽ ആദ്യത്തെ ആ 8000 കൊണ്ടുവന്നാലേ ആദ്യത്തെ 5% കിട്ടൂ. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ആ മിനിമം ശ്രദ്ധിച്ചോ, 16% ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താർത്ഥം, നമ്മൾ ആദ്യം ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കമ്മീഷൻ വരാൻ ആരംഭിക്കുന്നു, നമുക്ക് 5% കമ്മീഷൻ കിട്ടുന്നു. അതുമാത്രമല്ല മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ പെർഫോമൻസ് ബോണസിൻ്റെ മറ്റൊരു സവിശേഷത, ഇതൊരു അക്യുമുലേറ്റീവ് ബിസിനസ് വോളിയമാണ്. എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ബിസിനസ് വോളിയം ഒരിക്കലും 0 ആകില്ല. മറ്റു സ്ഥാപനങ്ങളിൽ ഓരോ മാസവും നമ്മുടെ ബിസിനസ് വോളിയം 0 നിന്നും നമുക്ക് തുടങ്ങേണ്ടി വരുന്നു. ബട്ട് വേറസ് ഇവിടെ നമ്മൾ ചെയ്യുന്ന ഓരോ മാസവും നമ്മുടെ ബിസിനസ് കൂടിക്കൊണ്ടേയിരിക്കും. അതിനുദാഹരണമായി 160000 BV 4 മാസത്തിലായി 40 വീതം നമുക്ക് ആ സ്റ്റേജിലെത്തിച്ചേരാൻ പറ്റും. അതാണ് ഈ ക്യുമുലേറ്റീവ് ബിവിയുടെ അഡ്വാൻറ്റേജ്. അതുമാത്രമല്ല മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കൂ. ഒരേ ബിസിനസ്സാണ് ചെയ്യുന്നത്, 40000 BV ചെയ്യുന്നത്. പക്ഷേ മാസാമാസം വരുമാനം എന്താകുന്നു, അത് കൂടിക്കൊണ്ടേയിരിക്കുന്നു. കാരണം നമ്മുടെ ലെവലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു ഉദാഹരണമായി പറഞ്ഞതാണ്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നുണ്ടോ? ഇല്ല ഫ്രണ്ട്സ്. ഒരു മാസം കൊണ്ട് ചെയ്യണോ? ചെയ്യാം. 80-80 വീതം 2 മാസം കൊണ്ട് ചെയ്യണോ? ചെയ്യാം. ഇതുപോലെ 40-40 വീതം 4 മാസം കൊണ്ടും ചെയ്യാം. 32-32 5 മാസം കൊണ്ടും ചെയ്യാം. 16-16 വീതം 10 മാസം കൊണ്ടും ചെയ്യാം. 5000-5000 വീതം 32 മാസം കൊണ്ടും ചെയ്യാം. നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ മനസ്സിരുത്തി ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയം നിശ്ചയം. സോ എല്ലാവർക്കും വിജയം നേടാൻ കഴിയും. ഒരിക്കൽ ഈ 16000 BV കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പരമ്പരാഗതമായി കിട്ടുന്ന റോയൽറ്റിയിലൂടെ കിട്ടുന്ന വരുമാനം വരാൻ തുടങ്ങും. സോ ഈ റോയൽറ്റിയിലൂടെയുള്ള വരുമാനം കിട്ടണമെങ്കിൽ നാം ക്വാളിഫൈ ആകണം, അതിനുള്ള യോഗ്യത നേടണം. അതിനുള്ള യോഗ്യത നേടണമെങ്കിൽ വീണ്ടും 150,000 or 200,000 ബിസിനസ് വോളിയം വേണമെന്ന് ഈ സ്ഥാപനം നിങ്ങളോട് പറയില്ല. ഈ 150,000 BV 20%, അതായത് 32000 BV മാത്രം മാസം മാസം എടുക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഓരോ റോയൽറ്റിയായി കിട്ടാൻ തുടങ്ങും. ഈ 32000 BV എന്നത് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ത്യയിൽ ഒരു 50,000 രൂപയുടെ ബിസിനസ്സും, അത് ദുബായിൽ നോക്കുകയാണെങ്കിൽ ഒരു 4000 ദിർഹമിന്റെ പ്രോഡക്ട്സും ബിസിനസ് നടക്കുകയാണെങ്കിൽ ഈ ലെവലിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ഒരു സാധാരണ ശരാശരി വ്യക്തിക്ക് പോലും അദ്ദേഹത്തിനൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായും അതിന് സാധിക്കും. അപ്പോൾ എന്താണ് നടക്കുന്നത്? ആദ്യത്തെ ബോണസ് നോക്കിയാൽ അത് ഡയറക്ടർ ബോണസ്. കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിൽ നിന്നും 14% അതിനായി മാറ്റിവെക്കുന്നു. ആ മാസം ആരൊക്കെയാണോ ഡയറക്ടറായി ക്വാളിഫൈ ആയിരിക്കുന്നത് അവർക്കിത് വിഭാഗിച്ച് നൽകുന്നു. ഭാഗിച്ച് നൽകുന്ന ടേബിളാണ് ഈ കാണിക്കുന്നത്. ടേബിൾ അനുസരിച്ച് നമ്മൾ ഏത് ലെവലിലാണോ അതിനനുസരിച്ച് പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യും. ആ പോയിന്റ്സ് അനുസരിച്ച് നമുക്ക് ഷെയർ കിട്ടും. നമ്മുടെ താഴെ വീണ്ടും ഡയറക്ടേഴ്സ് വരുമ്പോൾ നമ്മുടെ താഴെ താഴെ ഓരോ ലെവലിൽ നിന്നും ഓരോ ഡെപ്തിൽ നിന്നും കമ്മീഷൻ വരാൻ തുടങ്ങും. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ താഴെ ഡയറക്ടേഴ്സ് ഓരോരുത്തരായി വരുംതോറും നമ്മുടെ വരുമാനവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഫ്രണ്ട്സ്. അതുമാത്രമല്ല മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ താഴെ ഒരു ഡയറക്ടർ 32000 BV മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പകരം ഒരു ലൈനിൽ 90000 BV മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ അടുത്ത ലെവലിലുള്ള ബോണസായ ലീഡർഷിപ്പ് ബോണസ് നമുക്ക് കിട്ടാൻ തുടങ്ങും. ഈ ലീഡർഷിപ്പ് ബോണസും നമുക്ക് ഓരോ ലൈനും ബ്രേക്ക് ആവുമ്പോൾ അതും ഡെപ്തിൽ നിന്ന് കിട്ടാൻ തുടങ്ങുന്നു. അതുമാത്രമല്ല ഫ്രണ്ട്സ്, നമ്മുടെ താഴെ ഒരു ഡയറക്ടർ ഉണ്ടായ ഉടൻ തന്നെ ട്രാവൽ ഫണ്ട് 3% ടോട്ടൽ കമ്പനിയുടെ ടേൺ ഓവറിൽ നിന്ന് നമുക്ക് ഭാഗിച്ചു തരുന്നു. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ താഴെ ഒരു ഡയറക്ടർ ഉണ്ടെങ്കിൽ മാസാമാസം ഡയറക്ടർമാരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സ് വരുമ്പോൾ നമ്മുടെ ട്രാവൽ ഫണ്ട് വർദ്ധിക്കും. അങ്ങനെ വർദ്ധിച്ചാൽ എന്താണ് ലാഭം? ട്രാവൽ ഫണ്ട് ഒരുപാടുണ്ടെങ്കിൽ, ഫോറിൻ ട്രിപ്പ് പോകുമ്പോൾ ഫണ്ട് ഒരുപാടുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല, വേണമെങ്കിൽ എൻ്റെ ഭാര്യയും എനിക്ക് കൊണ്ടുപോകാം. ഇനി ഫണ്ട്സ് കൂടുതലുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകാം. ഇനിയും ഫണ്ട്സ് കൂടുതലുണ്ടെങ്കിൽ അവിടെ പോകുമ്പോൾ നമുക്ക് ചെലവിനുള്ള പണം വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ഇത് മറ്റൊരു സ്ഥാപനത്തിൽ നമുക്ക് കിട്ടില്ല. ഇനി അടുത്തത് മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് താഴെ 3 ഡയറക്ടേഴ്സിനെ കൊണ്ടുവന്ന് ആ 3 ഡയറക്ടേഴ്സിനെയും കണ്ടിന്യൂസ് ആയി ഒരു 3 മാസങ്ങളോളം മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരേ ഒരു തവണ നമ്മുടെ വെസ്റ്റേജിൽ കാർ ഫണ്ട് 5% ഫ്രം ദ എൻറ്റയർ കമ്പനി ടേൺ ഓവർ ഫോർ ലൈഫ് നമ്മൾ ക്വാളിഫൈ ആകുന്നു. ഫോർ ലൈഫ്. ബിസിനസ്സിൽ വളർച്ചയും തളർച്ചയും ഉണ്ടാകും.
ഒരു 5 മാസം കഴിഞ്ഞോ 6 മാസം കഴിഞ്ഞോ 7 മാസം കഴിഞ്ഞോ ഒരു ലൈൻ ഡയറക്ടർ ലെവലിൽ വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് തന്നെ വേറെ സ്ഥാപനത്തിൽ നമുക്ക് ഈ കാർ ഫണ്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടില്ല. എന്തുകൊണ്ട്? നാം ഡിസ്ക്വാളിഫൈ ആയി എന്ന് പറയും. പക്ഷെ ഇവിടെ നാം മുമ്പേ തന്നെ ക്വാളിഫൈ ആയതുകൊണ്ട് ആ രണ്ടുപേർ ചെയ്ത ബിസിനസ് വഴി നമുക്ക് കാർ ഫണ്ട് കിട്ടും. ഒരാൾ വന്നാൽ ആ ഒരാളിൽ നിന്ന് കിട്ടും. ഒരു ഗ്രൂപ്പ് ശരിയായില്ലെങ്കിൽ വേറൊരു ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു. അപ്പോൾ ഗ്രൂപ്പ് ഫോം ആയ ഉടനെ നമുക്ക് ആ കാർ ഫണ്ട് കിട്ടും. വീണ്ടും 3 തവണ 3 മാസം ബിസിനസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഫോർ ലൈഫ് മൈ ഡിയർ ഫ്രണ്ട്സ്. അതുമാത്രമല്ല മൈ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പം നമ്മളൊരു 6 ഡയറക്ടേഴ്സിനെ കൊണ്ടുവന്ന് ആ 6 ഡയറക്ടേഴ്സിനെയും ഒരു 3 മാസത്തേക്ക് തുടർച്ചയായി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ലൈഫ് ലോങ് നമുക്ക് ഹൗസ് ഫണ്ട് 3% ടോട്ടൽ കമ്പനി ടേൺ ഓവറിൽ നിന്നും മാറ്റിവെക്കുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുന്നതാണോ എന്ന് ഒരു പക്ഷേ നിങ്ങൾ സംശയിച്ചേക്കാം. മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഈ ബിസിനസ് ഞാൻ തുടങ്ങി. ഒരു പാർട്ട് ടൈം അധ്വാനം കൊണ്ട് മാത്രം എൻ്റെ വരുമാനം പറഞ്ഞാൽ ആദ്യത്തെ മാസം 1800 രൂപയിൽ തുടങ്ങി. ഇന്നെൻ്റെ വരുമാനം 700,000 അധികമാണെന്ന് പറയാം. അതുമാത്രമല്ല മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ 3 വർഷങ്ങളിൽ എൻ്റെ ഗ്രൂപ്പിലുള്ള 850-ലുമധികം ആൾക്കാർ 10,000 മുതൽ 3.5 ലക്ഷം വരെ സമ്പാദിക്കുന്നു. മറ്റൊരു കാര്യം കൂടി പറയാം ഫ്രണ്ട്സ്, ഈ 3 വർഷത്തിനുള്ളിൽ ഞാൻ 3 കാറുകൾ ചെവർലെ ബീറ്റ്, ഫിയറ്റ് ലീനിയ, 43 ലക്ഷം വിലമതിപ്പുള്ള മെസറീസ് ബെൻസും വാങ്ങിക്കഴിഞ്ഞു. ഞാൻ മാത്രമല്ല കാർ വാങ്ങിയത്, എൻ്റെ ഗ്രൂപ്പിൽ നോക്കിയാൽ 50-ലുമധികം ആൾക്കാർ ഈ 3 വർഷം കൊണ്ട് 8 ലക്ഷം, 9 ലക്ഷം, 10 ലക്ഷം വിലയുള്ള കാറുകൾ വരെ വാങ്ങിക്കഴിഞ്ഞു. മറ്റൊരു പ്രധാന കാര്യം കൂടി ഫ്രണ്ട്സ്, ഈ 3 വർഷങ്ങളിൽ ഞാൻ 7 തവണ ഫോറിൻ ട്രിപ്പ് പോയിട്ട് വന്നു കഴിഞ്ഞു. ഏഷ്യൻ ട്രിപ്സ് പ്ലസ് യൂറോപ്യൻ ട്രിപ്പ് ആൾസോ. ഈ ട്രിപ്പ് എല്ലാം തന്നെ എൻ്റെ കുടുംബത്തോടൊപ്പമാണ് പോയിട്ട് വന്നത്. അതുമാത്രമല്ല മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ഗ്രൂപ്പിൽ തന്നെ എടുത്താൽ ഇന്ന് 60-70 പേരിലധികം ഒരു 4-5 ഫോറിൻ ട്രിപ്സ് പോയിട്ട് വന്നു കഴിഞ്ഞു. ഇതെല്ലാം ഈ 3 വർഷങ്ങൾക്കിടയിൽ നടന്നതാ. അതുമാത്രമല്ല മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ 9 വർഷങ്ങൾക്കിടയിൽ 1500-ലധികം പേർ ലക്ഷങ്ങൾ സമ്പാദിച്ചു വരുന്നു. അതേപോലെ 1000-ലധികം പേർ കാർ വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു സന്തോഷ വാർത്ത കൂടി പറയാം, കഴിഞ്ഞ 9 വർഷങ്ങൾക്കിടയിൽ 10-ലധികം പേർ മെസിഡസ് ബെൻസ്, ഓഡി, BMW പോലുള്ള കാറുകളും വാങ്ങിക്കഴിഞ്ഞു. ഇത് മറ്റൊരു സ്ഥാപനത്തിൽ നടന്നിട്ടില്ല. അതുമാത്രമല്ല മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഇത്രത്തോളം ഞങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നു എന്നുള്ളപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഞങ്ങളുടെ താഴെയുള്ള ഒരാൾക്ക് പോലും 10 രൂപ വെസ്റ്റേജിലൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലെന്ന്. അത്തരമൊരവസരമാണ് നിങ്ങൾ കണ്ടത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ വരുമാനം മാത്രമല്ല കമ്പനിയുടെ പിന്തുണയും ഉണ്ടാവും. വാട്സ് ഇറ്റ്? കമ്പനിയിൽ ഫസ്റ്റ് സപ്പോർട്ട്, ഒപ്പം ഇൻകം ബൈ പ്രോഡക്ട്സ്. എന്താണത്? ഓരോ മാസവും ഈ സ്ഥാപനം ഓഫറുകൾ നൽകുന്നു. അതായത് ഓരോ മാസവും നമ്മൾ 450 രൂപയ്ക്ക് വാങ്ങുമ്പോൾ ഒരു പ്രോഡക്റ്റും, 1500 രൂപയ്ക്ക് വാങ്ങുമ്പോൾ ഒരു പ്രോഡക്റ്റും, അതുപോലെ 2500 രൂപയ്ക്ക് വാങ്ങുമ്പോൾ ഒരു പ്രോഡക്റ്റും നമുക്ക് സൗജന്യമായി ഇവിടെ ഒന്ന് ലഭിക്കുന്നു. അതുകൊണ്ട് എന്തുണ്ടാകുന്നു? ധാരാളം പേർ പ്രോഡക്ട്സ് വാങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ് വോളിയം വർദ്ധിക്കുന്നു. അതുമാത്രമല്ല മൈ ഡിയർ ഫ്രണ്ട്സ്, ജോയിൻ ചെയ്യുമ്പോൾ 600 രൂപയുടെ സാധനങ്ങൾ വാങ്ങണം. 600 രൂപയല്ലാതെ മൈ ഡിയർ ഫ്രണ്ട്സ്, അതിൽ കൂടുതൽ വാങ്ങുന്നവർക്ക്, ഒരു 2500-3000 രൂപയ്ക്ക് വാങ്ങുന്നവർക്ക് ഒരു സൗജന്യ ഗിഫ്റ്റ് ഓരോ മാസവും ഓഫറുണ്ട്. സോ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പ്രോത്സാഹനവും ഉത്സാഹവും നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല മൈ ഡിയർ ഫ്രണ്ട്സ്, 8,000 BV ചെയ്താലാണ് 8%, പക്ഷേ 1 മാസം കൊണ്ട്. അത് ആദ്യത്തെ മാസം തന്നെ ആയിരിക്കണമെന്നില്ല, അതേത് മാസം വേണമെങ്കിലും ആവാം. ആ 8,000 BV കടക്കുന്നതിന് മുമ്പായി നമ്മൾ 4,500 BV നമ്മുടെ ഗ്രൂപ്പിൽ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഡബിൾ പ്രൊമോഷനായി 8% തരുന്നു. അതോടൊപ്പം കമ്പനിയുടെ മറ്റൊരു ഓഫർ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരു 750 രൂപ വിലയുള്ള DP വിലമതിപ്പുള്ള പ്രോഡക്ട്സ് സൗജന്യമായി കിട്ടുന്നു. സോ അങ്ങനെ ബിസിനസ് തീർച്ചയായും വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് അതുമാത്രമല്ല മൈ ഡിയർ ഫ്രണ്ട്സ്, മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കണ്ട പ്രോഡക്ട്സ് എല്ലാം തന്നെ ഹെൽത്ത് കെയർ പ്രോഡക്ട്സ് ആണ്. ഇതിനെക്കുറിച്ച് ബന്ധുക്കളോടോ ഫ്രണ്ട്സിനോടോ പറയണമെങ്കിൽ എങ്ങനെ പറയാൻ കഴിയും? അതിനെപ്പറ്റി നമുക്ക് ട്രെയിനിങ് വേണം, പരിശീലനം വേണം. ഇപ്പം തന്നെ നോക്കിയാൽ സാധാരണ ജനങ്ങൾക്ക് എത്രയോ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെയുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയ കമ്പനി ഈ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള VCD തയ്യാറാക്കിയിട്ടുണ്ട്. ഈ VCD ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമല്ല ഫ്രണ്ട്സ്, ഇന്ത്യയിൽ സംസാരിക്കപ്പെടുന്ന എല്ലാ ഭാഷകളിലും ഉണ്ട്. പിന്നെ ഈ VCD നേരം പോക്കിനെന്ന പോലെ 1.5 മണിക്കൂറോ 1 മണിക്കൂറോ ഒന്നും ഓടില്ല ഫ്രണ്ട്സ്, എല്ലാം 9 മുതൽ 15 മിനിറ്റിനകം തന്നെ തീരും. ആലോചിച്ച് നോക്കൂ, നമുക്ക് സ്വയം നമ്മുടെ ഫ്രീ ടൈമിൽ സൗകര്യം പോലെ ഇട്ട് കണ്ട് മനസ്സിലാക്കാം. അതുപോലെ ഈ CD നമ്മുടെ ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും ഇട്ട് കാണിക്കാം. അതുമാത്രമല്ല മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഗ്രൂപ്പിൽ പ്രത്യേകിച്ച് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്ന CDs ഉണ്ട്. ഇതുപോലുള്ള സപ്പോർട്ട് സിസ്റ്റം മറ്റെവിടെയുമില്ല മൈ ഡിയർ ഫ്രണ്ട്സ്. മാത്രമല്ല നമ്മുടെ ഗ്രൂപ്പ് വലുതാകും തോറും വലിയ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കണമെങ്കിൽ ഹോട്ടലുകളിലോ മറ്റോ വലിയ ഹാളുകളിൽ വേണം നടത്താൻ. അതിന് വാടക കൊടുക്കാനും മറ്റുവാണെങ്കിൽ നോ നീഡ് ഫോർ ടിക്കറ്റിംഗ്, കമ്പനി തന്നെ സ്പോൺസർ ചെയ്യുന്നു. സോ എവറിത്തിങ് ഈസ് അവൈലബിൾ ഫ്രീ. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് എല്ലാവർക്കും ആവശ്യമായ ഹെൽത്തും വെൽത്തും തരുന്ന പ്രോഡക്ട്സാണ് നമ്മൾ കണ്ടത്. നമ്മുടെ അന്വേഷണം എന്നത് ഈ നിമിഷം, ഈ ക്ഷണം നമുക്ക് നിർത്താം. ഇന്ന് തൊട്ട് വെസ്റ്റീജ് നമ്മുടെ ജീവിതമായി മാറിയേക്കാം. നമുക്കും ഉന്നതമായ ഹെൽത്തും വെൽത്തും തരുന്ന വിഷയത്തിലേക്ക് കടക്കാം. അത്തരത്തിലുള്ള ഒന്നാണ് നിങ്ങൾ കണ്ടത്. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും ചെയ്യാനാവുന്നത്.
എല്ലാവർക്കും വിജയം നേടാനാവുന്ന ഒരു കാര്യമാണ് ഈ വെസ്റ്റീജ് ഇതുവരെ പറഞ്ഞത്. എല്ലാവർക്കും വിജയം മാത്രമല്ല മൈ ഡിയർ ഫ്രണ്ട്സ്, വിജയത്തോടൊപ്പം നിങ്ങളുടെ വരുമാനവും വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ കണ്ടത്. അത്തരത്തിലൊരു കാര്യത്തെക്കുറിച്ച് നമ്മളും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പറയുമ്പോൾ അവർക്കും നഷ്ടം സംഭവിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. ആ ധൈര്യവും ഈ വെസ്റ്റീജ് സ്ഥാപനം നമുക്ക് നൽകിയിരിക്കുന്നു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും എന്നും ആഗ്രഹിക്കുന്ന ഹെൽത്തും വെൽത്തും നൽകുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. സോ ഇതിൽ നിങ്ങൾക്ക് അംഗമാകണമെങ്കിൽ ആരാണോ നിങ്ങളെ ഇത് കാണിക്കുന്നത് അവരുടെ പക്കൽ അപ്ലിക്കേഷൻ ഫോമുണ്ട്. അത് വാങ്ങി അത് പൂരിപ്പിച്ച് സൈൻ ചെയ്യൂ. ഈ സ്ഥാപനത്തിലേക്ക് വരൂ. ഐ വെൽക്കം യു ടു ദിസ് വണ്ടർഫുൾ വേൾഡ് ഓഫ് വെസ്റ്റീജ്. ഐ വിഷ് യു വെൽത്ത് മൈ ഡിയർ ഫ്രണ്ട്സ്. താങ്ക് യു.